Hi all, welcome back to my channel Food Chef Edigi. İndi njan vannirikkunnathu oru adipuli recipe aayittanu. Hot fried chicken aanu innathe nammude recipe. Ee recipe ningal orikkalengilum try cheythu nokkanam. Ellavarkkum ishtavum. Enginiyaanu ee recipe cheyyunnathu nokkam. Namukku video ilekku povam. İndi nammal tayyarakkan povunna item hot fried chicken aanu. Adinu vendi 1 kilo chicken eduthirundu. Idu pole valiya pieces aayittu venam chicken cut cheythedukkan. Yani bu kocacı zaman manjalıyla mukiye açtıkta kari edtirdana. Apa bu chicken namık firstına magnet edivaka. Adrene ben diyet. Yani bir bowl edukuana. Bu bowlıyla ki, nalla katta tayir. Yani poyu aripel vechce verdam neki edtta katta tayir anıda. Bir kap tayir anıda. Ningalı edikana chicken de alıvan sırıcı tayirin de alıvo kurti edukka. İni idile ki, bir tablespoon kurmalı bozu çarpuana. Bu kocacı spicy etrolü chicken fry ana. 1 tablespoon mulagu podi edukka uppu yerthu kodukka njan eduthirikkunnathu velathulliyude powder aanu velathulli paste venengilum cherthu kodukka velathulliyude powder aanengile korchudu nannayirikkum idu namukku 1 tablespoon cherthu kodukka ippa njan 1 tablespoon velathulli powder cherthu kodukkuana ini idilekku cherthu kodukkunnathu 1 egg aanu adude pottichu vechu kodukka ini namukku idu nannayittu mix cheyyam ഇപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് നന്നായിട്ട് മാഗ്നറ്റ് ചെയ്ത് ഒരു 4 മണിക്കൂർ കുറഞ്ഞത് വെക്കണം നിങ്ങൾക്ക് ഇത് ഓവർനൈറ്റ് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഞാൻ ഇത് ഓവർനൈറ്റ് വെക്കാനാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് കവർ ചെയ്ത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കാൻ നേരത്തെ നന്നായിട്ട് കവർ ചെയ്തതിനു ശേഷം വെച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് രാവിലെയാണ് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാഗ്നറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഓവർനൈറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ റാപ്പിംഗ് ഷീറ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. നമുക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്യാം. Chicken pieces nalla soft aayirikkana idu namukku oru paathrathilekku maattam ippa njan aa chicken onnu maati vechittunde ini namukku ayin oru coating thayaarakkana idu ippam 1/2 cup maida allengil corn flour ningalku ishtamulladu edukkam njan idu pole oru arippilekku ittu kodukkana 1 tablespoon mulagu podi ippa idellam ore pole mix aayi varanaayittana arippil ittu arichirukkunne ഉപ്പ് നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ കോട്ടിംഗിനുള്ള ഉപ്പ് മതി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചേർത്തതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൗഡർ ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത് വെളുത്തുള്ളിയുടെ പൗഡർ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി പൗഡർ ചേർത്ത് കൊടുക്കുക അതൊരു 1/2 ടേബിൾ സ്പൂൺ ആണ് ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഉപ്പും മുളകുപൊടിയും വെളുത്തുള്ളി പൗഡറും എല്ലാം ഈ മാവിന്റെ എല്ലാ സൈഡിലും എത്തിയിട്ടുണ്ട് ഇത് ഹോട്ട് ചിക്കൻ ആണ് കാരണം നല്ല എരിവ് വേണ്ട ഒരു ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് എത്ര എരിവ് ഇഷ്ടമാണോ അത്രയ്ക്ക് എരിവ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ എണ്ണ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനു മുമ്പേ ഇതൊന്ന് ഈ മാവിൽ മാഗ്നറ്റ് ചെയ്യാം നമ്മൾ ഈ പെറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഈ മാവിന്റെ കൂട്ടിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നീട് നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന തൈരിന്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതിൽ വീണ്ടും ഡിപ്പ് ചെയ്യാം വീണ്ടും ഈ മാവിൽ ഇനി നമുക്ക് തിളച്ച എണ്ണയിൽ വറുത്തെടുക്കാം ഇനി ഇത് രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞു വരട്ടെ അപ്പോൾ ഒരു ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് മുരിച്ചെടുക്കാനായിട്ട് കാരണം ഇതിന്റെ ഉള്ളിലൊക്കെ വെന്ത് വരണം ഈ ചെറിയ തീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിങ്ങനെ ഇട്ട് രണ്ട് സൈഡും വെന്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം ഇത് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിൽ ഒരു ഹോട്ട് സോസ് ഉണ്ടാക്കും ആ സോസും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റി ആവുന്നത് ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സോസ് തയ്യാറാക്കിയെടുക്കാം ഇതുപോലൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേൻ ഇത് ഓർഗാനിക് തേനാണ് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് ആവാം എങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം 1 ടേബിൾസ്പൂൺ വെജിറ്റബിൾ ഓയിൽ വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിലാണ് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഈ ചിക്കനിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം
നമ്മുടെ ഹോട്ട് ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.